വീണ്ടും ഞാൻ എന്താണ് സിനിമയിൽ നിന്ന് ഇതിലേക്ക് വരികയാണ്, നൃത്തത്തിലേക്ക് വരികയാണ്. അപ്പോ പിന്നെ ബാംഗ്ലൂർ ആയിരുന്നു ഒരു 8 വർഷത്തോളം എന്ന് പറഞ്ഞല്ലോ. അപ്പൊ അവിടെ നടത്തിയിരുന്ന നൃത്ത അക്കാദമിയുടെ പേരെന്താ? ഞാൻ എൻ്റെ ഇത് പേരിൽ തന്നെയാണ്, ഡാൻസ് അക്കാഡമി ശ്രീജയ സ്കൂൾ ഓഫ് ക്ലാസിക്കൽ ഡാൻസ് എന്ന് പറഞ്ഞിട്ട്. അവിടെ അറൌണ്ട് 300 സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു. വേറെ അധ്യാപകരുണ്ടായിരുന്നു? ഇല്ല, ഞാൻ തന്നെ ആണ് പഠിപ്പിച്ചിരുന്നത്. അപ്പം സാറ്റർഡേ സൺഡേ ഫുൾ ഡേ ക്ലാസ്, അല്ലാത്ത ദിവസങ്ങൾ വീക്ക് ഡേയ്സിലൊക്കെ ഈവനിങ് സ്കൂളിൽ കഴിഞ്ഞിട്ടുള്ള ടൈം 5 to 7, 5 to 8 അങ്ങനെ 3-4 ബാച്ചസ് അങ്ങനെ ഉണ്ടായിരുന്നു. അപ്പം എല്ലാ വർഷവും കുട്ടികളുടെ പ്രോഗ്രാംസ്, അരങ്ങേറ്റംസ് അല്ലെങ്കിൽ അവരുടെ സ്റ്റേജ് ഷോസ്, 3-4 പ്രോഗ്രാംസ് ഉണ്ട്. അപ്പോൾ ഒരു വർഷം നമ്മൾ വർക്ക് ചെയ്താലാണ് നമുക്ക് ഈ 3-4 പ്രോഗ്രാംസ് ചെയ്യുന്നത്. അപ്പോൾ ഓരോ പ്രോഗ്രാമിനും 10 ഐറ്റം ഒക്കെ നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടി വരും. അപ്പോൾ ഒരു പ്രാവശ്യം ചെയ്ത ഐറ്റംസ് പിന്നത്തെ പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതൊരു ഹോൾ ഇയർ ഉള്ളൊരു, അതെ അതെ അതെ, ഒരു ജോലിയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതിൽ കൂടുതൽ, അതെ, അതുപോലെ തന്നെ കച്ചേരിയൊക്കെ നടത്താറില്ലേ? ഓ, ഒരു കച്ചേരി ചെയ്യണമെങ്കിൽ ഒരു 6 മാസമെങ്കിലും കണ്ടിന്യൂസ് ആയിട്ട് പ്രാക്ടീസ്, എല്ലാ ദിവസവും 2 മണിക്കൂർ പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ അങ്ങനെ ചെയ്യാം. കാരണം ഒരു ഐറ്റം കഴിഞ്ഞിട്ട് നമുക്ക് അധികമൊന്നും ബ്രേക്ക് ഉണ്ടാവില്ല, ഒരു 5 മിനിറ്റ് അത്രയൊക്കെ ബ്രേക്ക് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഒരു 7-8 ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ നമ്മൾ അലാർപ്പ് മുതൽ തില്ലാന വരെ ഒരു 8 ഐറ്റംസ്, അതിനാണ് ഫുൾ മാർഗം എന്ന് പറയുന്നത് ഭരതനാട്യത്തിൽ. അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരുപാട് പ്രാക്ടീസ് ചെയ്യണം. ശരിക്കും എന്തെങ്കിലും എക്സ്പെരിമെന്റ്സ് നടത്താറുണ്ടോ? ഇപ്പോൾ എന്ന് വെച്ചാൽ എല്ലാ ഇതിലും എന്തെങ്കിലും ഒക്കെ ഫ്യൂഷനും അങ്ങനത്തെ ഒരു കാലഘട്ടമാണ്, അല്ലെങ്കിൽ എക്സ്പെരിമെന്റ്സ് നടത്തുന്ന ഒരു കാലഘട്ടമാണ്. ശ്രീജ എന്തെങ്കിലും ചെയ്യാറുണ്ടോ? ഞാൻ ഫ്യൂഷൻ ആയിട്ട് ചെയ്യാറില്ല. ഞാൻ ട്രഡീഷണൽ ക്ലാസിക്കൽ ആ ഒരു ഇത് ഫോളോ ചെയ്യുന്ന ആളാണ്. പക്ഷേ ഡാൻസിൽ ഉറപ്പായിട്ട് ഇപ്പോൾ തില്ലാനകളൊക്കെ ആണെങ്കിൽ പ്രിയദർശന് ഗോവിന്ദൻ്റെ ഒക്കെ ഒരുപാട് സീഡീസ്, ഓഡിയോ സീഡി തില്ലാനകൾ പല രാഗത്തിൽ അവർ റിലീസ് ചെയ്യാറുണ്ട്. അപ്പോൾ അതിൽ ഏതെങ്കിലും നല്ല തില്ലാനകൾ, ഇപ്പം വലിയ വലിയ ലെജൻസിൻ്റെ ബാലമുരളികൃഷ്ണ അങ്ങനെയുള്ള ആൾക്കാരുടെയൊക്കെ തില്ലാനകൾ ഓഡിയോ എടുത്തിട്ട് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട്, ഇപ്പം സ്റ്റുഡൻസ് ഉണ്ടാകുമ്പോൾ സീനിയർ സ്റ്റുഡൻസിനെ കൊണ്ട് നമ്മളങ്ങനെ ഡിഫറെൻ്റ് ആയിട്ട് കമ്പോസ് ചെയ്ത് പ്രോഗ്രാംസിന് എന്തെങ്കിലും ഒരൈറ്റം സീനിയേഴ്സിൻ്റെ നമ്മൾ പ്രസൻറ്റ് ചെയ്യാറുണ്ട്. വീണ്ടും ശ്രീജയ, ഞാൻ കുറച്ച് പഴയ കാലത്തിലേക്ക് പോവാണ്. കലാമണ്ഡലത്തിൽ പഠിച്ചിരുന്ന ഒരു സമയം, എനിക്ക് തോന്നുന്നു ആ സമയത്ത് ഒരുപാട് അവാർഡ്സ് കിട്ടിയിരുന്നു. ഓ, അവിടെ പഠിക്കുന്ന സമയത്ത് നമുക്ക് 3rd ഇയറിലൊക്കെ അതിന് വേണ്ടിയിട്ടുള്ള ടെസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ 3rd ഇയറിലാണ് എനിക്ക് വള്ളത്തോൾ അവാർഡ് കിട്ടുന്നത്. അതിനുശേഷം 4th ഇയറാണ് ലാസ്റ്റ് ഇയർ, ആ സമയത്ത് സത്യഭാമ അവാർഡ് എന്ന് പറഞ്ഞിട്ട് ആ അവാർഡ് കിട്ടിയിട്ടുണ്ട്. പിന്നെ അതെ അതെ, അത് ചെന്നൈയിൽ വെച്ച് നടക്കുന്ന ഒരു ഇതാണ്. അപ്പോൾ കലൈമാമണി അവാർഡ് കിട്ടിയിട്ടുണ്ട്. ശരിക്കും ഈ സിനിമയിൽ ഒരു നല്ല ഓഫർ വന്നാൽ എന്തായിരിക്കും ചൂസ് ചെയ്യുക? അത് ഡിപ്പെൻസ്, അതെ, ഈ പറഞ്ഞപോലെ എൻ്റെ ലിമിറ്റേഷൻസ്, എൻ്റെ ക്ലാസ്സിൻ്റെ, ഫാമിലി എല്ലാം നോക്കിയിട്ട് എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാരക്ടറാണെങ്കിൽ തീർച്ചയായിട്ടും ചെയ്യണം എന്നുണ്ട്. അപ്പം നമ്മൾ എന്തായാലും കുറേ നേരത്തെ നൃത്ത വിശേഷങ്ങളും കുടുംബത്തെ കുറിച്ചും ഒക്കെ പറഞ്ഞു. മകളെ കുറിച്ച് നേരത്തെ ഒന്ന് മെൻഷൻ ചെയ്തു, ഡീറ്റെയിൽസ് ഒന്ന് പറഞ്ഞു. മകള് ഇപ്പം ഇനി 5th ഗ്രേഡിലേക്ക് പോകണം. മകളുടെ പേര് മൈഥിലി. മകള് കുറേ നാളായിട്ട് ഡാൻസ് പഠിക്കുന്നുണ്ട്, പ്രോഗ്രാംസൊക്കെ ചെയ്യുന്നുണ്ട്. അവൾ പാട്ട് പഠിക്കുന്നുണ്ട്. ഈ ഫീൽഡിൽ ഒരുപാട് ഇൻട്രസ്റ്റ് ഉണ്ട് ആ കുട്ടിക്ക്, നല്ല ടാലൻ്റും ഉണ്ട്. ഇഷ്ടമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കണ്ടിന്യൂ ചെയ്യട്ടെ എന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മൾ പ്രേക്ഷകരോട് കുറേ കാലത്തിന് ശേഷം വരുന്നത് കൊണ്ട് പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത്? എനിക്ക് എന്നും ഒരുപാട് നന്ദിയുണ്ട്. കാരണം ഞാൻ കുറച്ച് കാലത്തിന് ശേഷവും വന്നപ്പോഴും എന്നെ ഞാൻ പുറത്തൊക്കെ പോകുമ്പോൾ ഇപ്പോഴും ആൾക്കാർ തിരിച്ചറിയുക എന്ന് പറഞ്ഞാൽ ഒരുപാട് സന്തോഷം. ചില ഫിലിംസിലെ ക്യാരക്ടേഴ്സ് അവർ പറയുക എന്ന് പറയുമ്പോഴത്തേക്കും എനിക്ക് എന്നും സന്തോഷമുണ്ട്, എന്നും കടപ്പാടുണ്ട് പ്രേക്ഷകരോട് എല്ലാവരോടും. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. ശ്രീജയുടെ വിശേഷങ്ങളുമായാണ് ഇന്നത്തെ വനിത പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തിയത്. മാറുന്ന സ്ത്രീയുടെ പുതിയ മുഖവുമായി നമുക്ക് വീണ്ടും കാണാം. ആങ്കേഴ്സ് കോസ്റ്റ്യൂം കോർട്ടസി അഷിമ ട്രിവാൻഡ്രം കൊച്ചി.